കത്തനാർ. ഓക്കെ, അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ അത് ഒരു രണ്ടു വർഷം മുമ്പാണ് ജേട്ടനാണ് എനിക്ക് ആർ രാമാനന്ദ് എന്ന് പറയുന്ന ഒരു റൈറ്ററെ പരിചയപ്പെടുത്തരുത്. അദ്ദേഹത്തിന്റെ കുറെ ഒരു 10 വർഷത്തെ റിസർച്ച് ഉണ്ട്. അപ്പം അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ്, അതായത് ഞാൻ കണ്ടു വളർന്നതും കേട്ട് വളർന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കത്തനാരിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ആസ് എ ഡയറക്ടർ റോജിന്റെ എൻട്രി എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞു നമുക്ക് ശ്രമിക്കാം, കാരണം അതൊരു ഒരുപാട് വലിയ പ്രോസസ്സൊക്കെ വേണ്ടി. കാരണം ഇപ്പം അങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ എല്ലാ വിദേശ സിനിമകളും ഒരു വിരൽത്തുമ്പിലുള്ള കാലഘട്ടമാണ്. അപ്പം നമ്മൾ കൊച്ചു കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സിനിമ പോലും കമ്പയർ ചെയ്യപ്പെടുന്നത് അന്താരാഷ്ട്ര സിനിമയായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടന്റാണ് നമുക്ക് പെട്ടെന്ന് അത് എന്താ പറയുക, അത് ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടതും ഈ സമയമാണ്, കാരണം നമുക്കത് പഠിക്കാനും ചെയ്യാനും ഉള്ള ഇപ്പോൾ ഗോകുലം ഗോപാലൻ സാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് മന്ത് ഷൂട്ട് തുടങ്ങാനും എല്ലാവരും റെഡിയാണ്, പക്ഷെ ഞാൻ റെഡിയല്ല. ഓ, ഡയറക്ടർ റെഡിയല്ല? അല്ല, അത് അതിനുവേണ്ടിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. ലൈക്ക് ഒരു ഒരു എക്സാമ്പിൾ പറയാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും നമ്മളത് വിർച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കുറച്ച് സാങ്കേതിക വിദ്യ പുതുതായിട്ട്, അതെല്ലാം ജസ്റ്റ് ടെക്നിക്സ് മാത്രമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ജേട്ടൻ്റെ കുറേ 3D സ്ട്രക്ചേഴ്സ്, നമ്മൾ പ്രിവിസ് എന്ന് പറയും, പ്രീവിഷ്വലൈസ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തൊക്കെ പഠിക്കുകയാണ്. മാസ്റ്റർ ക്ലാസ് നമുക്ക് എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചെന്നൈയിലെ കുറച്ച് ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പം ഭയങ്കര ഈ ഫാൻറ്റസി അങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് സിനിമ, ഇപ്പോൾ ഹാരി പോട്ടർ അല്ലെങ്കിൽ മാർവൽ ഫിലിംസിൻ്റെ ഒക്കെ ഒരു ആരാധകൻ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമകളോട് ഇഷ്ടമാണ്. അപ്പം ആ ക്വാളിറ്റിയിൽ, ആ ക്വാളിറ്റി നമുക്കറിയില്ല, ആ റേഞ്ചിൽ പിടിക്കണം എന്നാണ് ആഗ്രഹം. കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വിദേശത്തു നിന്ന് ടെക്നീഷ്യൻസ് വന്നിട്ട് ഇവിടെ ചെയ്ത് അത് വലിയ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കഴിവുകളുള്ള, ഇപ്പം VFX ആർട്ടിസ്റ്റുകളിലാണെങ്കിലും ഒരുപാട് കഴിവുള്ള ഒരുപാട് മലയാളീസ് എനിക്ക് അറിയാവുന്ന തന്നെ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ടെക്നീഷ്യൻസ്. അപ്പം മലയാളികൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ടെക്നീഷ്യൻസിൻ്റെ ഒരു അന്താരാഷ്ട്ര സിനിമ, അതാണ് മനസ്സിലെ സ്വപ്നം. ഒരു മലയാള ഹോളിവുഡ് പ്രോജക്റ്റ്.